ഹലോ ഗൈസ്, അപ്പോൾ ട്രാൻസ് ഫണ്ട് കണ്ടിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ രീതിയിലുള്ള റിവ്യൂ പറയാം. ഈ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹൈലി എക്സ്പ്ലോസീവ് കണ്ടുള്ള ഒരു ഫിലിമാണ്. മിക്കവാറും നല്ല വിവാദം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളൊരു ഫിലിമാണ്. അപ്പോൾ ഈ ഫിലിം കാണാൻ എനിക്ക് രണ്ട് റീസൺസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിൻ്റെ ടെക്നിക്കൽ സൈഡ്. ഡയറക്റ്റ് ചെയ്യുന്നത് അൻവർ റഷീദ്, ഡി ഒ പി അമൽ നീരദ് സാറ്, BGM സുഷിൻ ശ്യാം, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം സൗണ്ട് ഡിസൈനിങ് ചെയ്യുന്നത് റസൂൽ പൂക്കുട്ടി സാർ. അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിൻ്റെ കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആർട്ടിസ്റ്റ് ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫഹദ് ഫാസിൽ, നസറിയ നാസിം, ഗൗതം മേനോൻ, ചെമ്പൻ വിനോദ്, ദിലീഷ് പോത്തൻ, സൗബിൻ ക, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അവരുടെ ഫുൾ ലിസ്റ്റൊന്നും പറയാൻ പറ്റില്ല. അത്രക്കധികം ആർട്ടിസ്റ്റുകൾ ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫിലിമിനെ കുറിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ നല്ല ഡാർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ചിരിക്കാനുണ്ട്. പിന്നെ ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് പീപ്പിളിനെ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സണാലിറ്റികളെ നോക്കിയിട്ടുള്ളൊരു നല്ലൊരു ആപ്പ് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ആറാട്ട് രീതിയിലുള്ളൊരു ആപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോഴത്തേക്കും ഈ പറഞ്ഞ അത്ര വലിയ രസങ്ങളൊന്നും തോന്നിയില്ല. ഏറെക്കുറെ ഫുള്ളൊരു കിളിപോക്കലായിരുന്നു. ഫുള്ള് കിളി പോയിട്ടുണ്ട് നൈസായിട്ട്. അപ്പോൾ എന്താ പറയുക, ഒരുമാതിരി ക്രിസ്റ്റഫർ നോളന്റെ പടം പോയിട്ട് കണ്ട പോലത്തെ ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴത്തേക്കും. എന്തോ ഫുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയപ്പോഴത്തേക്കും. എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തുവാടെ എന്നൊക്കെ ചോദിച്ചിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പുള്ളിക്കാരനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഫിലിം കാണുമ്പോൾ, നമ്മളൊരു ഫിലിം കാണാൻ പോകുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസും സംഭവങ്ങളൊക്കെ ആണല്ലോ. പക്ഷേ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ കുറച്ച് ഇറിറ്റേഷൻ ആയിരുന്നു. കാരണം ഉള്ള നേരത്ത് മൊത്തം ഫിലിമിനെ എന്താ പറയുക, കമൻ്റ് ചെയ്തിട്ട് ഫുള്ള് ഓരോ കാര്യങ്ങൾ പറയുക, അങ്ങനെ അങ്ങനെ ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ചെയ്തിരുന്നു. അത് നല്ല ഇറിറ്റേറ്റിംഗ് ആണ്, കാണുന്നവന് നല്ല ഇറിറ്റേറ്റിംഗ് ആണ്. അപ്പോൾ ദയവ് ചെയ്ത് ഈ ഫിലിം കാണാൻ പോകുന്ന ആൾക്കാർ അങ്ങനെയൊന്നും ചെയ്യരുത്. ഓക്കെ. പിന്നെ ഈ ഫിലിമിൽ നല്ല പോസിറ്റീവായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാം. അതായത് ഈ ഫിലിം വിഷ്വലി അടിപൊളി സംഭവമാണ്. കാരണം നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ ഫ്രെയിംസൊക്കെ ഒന്നും പറയല്ല, അടിപൊളിയായിരുന്നു. പിന്നെ അമൽ നീരദിൻ്റെ ടി ഒ പിനെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. ആളല്ലേലും പൊളിയാണ്, ഫിലിം എടുക്കുമ്പോഴും പൊളിയാണ്. അപ്പോൾ ഡി ഒ പിയും ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത്രയും കിടിലനാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്രെയിംസും നല്ല എഡിറ്റിങ്ങും, മൊക്കത്തിൽ ഫുള്ള് ഫിലിം സെറ്റാണ്, നൈസാണ്. പിന്നെ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സുഷിൻ ശ്യാമിൻ്റെ BGM ആണ്, നല്ല അടിപൊളി സംഭവങ്ങളായിരുന്നു. എല്ലാ BGMഉം നല്ല നൈസായിട്ട് തോന്നിയിരുന്നു. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം റസൂൽ പൂക്കുട്ടി സാറിൻ്റെ സൗണ്ട് ഡിസൈൻ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാലും ഓരോ മൂമെൻറ്റിൽ വരെ ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തിരുന്നു. നല്ല ഡെപ്തും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. ജാക്സൺ വിജയൻ്റെ മ്യൂസിക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഫിലിം കണ്ടു കഴിഞ്ഞാൽ മിക്ക പേർക്കും ഒരു കിളി നൈസായിട്ട് പോവും, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക, വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അപ്പോൾ ഈ ഒരു ഫിലിം ഞാൻ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 10/7 റേറ്റിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ശരി, ബൈ ഗൈസ്.